അരുൺഖാന്റെ അറസ്റ്റ് പിന്നാലെ ഒരിടവേളയ്ക്ക് ശേഷം ബോളിവുഡിൽ ലഹരി മരുന്ന് വിഷയം വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. ബോളിവുഡിനെ ലക്ഷ്യം വെച്ചുള്ള ബോധപൂർവമുള്ള നീക്കമാണെന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ ഇത് NCB സോണൽ ഡയറക്ടർ സമീർ വാങ്കടെ നിഷേധിക്കുകയും ചെയ്തു. നിരവധി പേരാണ് വിഷയത്തിൽ പ്രതികരണവുമായി ഇതിനോടകം രംഗത്തെത്തിയിരിക്കുന്നത്. അരുൺഖാന്റെ പിന്തുണയുമായി സുനിൽ ഷെട്ടിയും ആദ്യമേ എത്തിയിട്ടുണ്ടായിരുന്നു. ബോളിവുഡിൽ എന്ത് സംഭവിച്ചാലും മാധ്യമങ്ങൾ അതിന് പിന്നാലെ കൂടും, യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരുന്നത് വരെ നിശബ്ദരായി ഇരിക്കണമെന്നും സുനിൽ ഷെട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെയ്ഡ് ഉണ്ടാകുന്ന സമയത്ത് നിരവധി പേർ അറസ്റ്റിലാകുന്നതൊക്കെ സ്വാഭാവിക കാര്യമാണ്. അവൻ ആരൻഖാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് നമ്മുടെ അനുമാനങ്ങൾ മാത്രമാണ്. കേസ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ശ്വാസമിടാനുള്ള അവസരമെങ്കിലും ആ കുട്ടിക്ക് കൊടുക്കണം. സിനിമാ മേഖലയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മീഡിയ അതിന് പിന്നാലെ കൂടും. പലതരത്തിലുള്ള അനുമാനങ്ങൾ ഉണ്ടാകും. സത്യസന്ധമായ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. അതിനു മുൻപ് അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്, സുനിൽ ഷെട്ടി പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി നടൻ സൽമാൻഖാൻ ഷാറൂഖ് ഖാന്റെ മുംബൈയിലെ വസതിയായ മന്നത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. മുമ്പൊരു കാലത്ത് ഒരു അഭിമുഖത്തിൽ ഷാറൂഖ് ഖാൻ പറഞ്ഞിരുന്നു, എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഓടിയെത്തുന്നത് സൽമാൻഖാൻ ആയിരിക്കുമെന്ന്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്നും വ്യക്തമാക്കുന്ന രീതിയിലേക്കാണ് സൽമാൻഖാന്റെ പ്രവൃത്തി എത്തിയതും. അതേസമയം ആര്യൻഖാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി അനുവദിച്ച ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ കൂടുതൽ NCB ആവശ്യപ്പെടില്ല. കോടതിയിൽ ഹാജരാക്കുന്ന മുറയ്ക്ക് ആര്യന്റെ അഭിഭാഷകൻ അവർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യും. ലഹരി വസ്തുക്കളുടെ വാങ്ങൽ, വിൽപ്പന, ഉപയോഗം അടക്കമുള്ള കുറ്റങ്ങളാണ് ആര്യനെതിരെ NCB ചുമത്തിയത്. ലഹരി മരുന്ന് എത്തിച്ച് നൽകുന്നവരെ കണ്ടെത്താൻ മുംബൈയിലും നവി മുംബൈയിലും NCBയുടെ റെയ്ഡ് തുടരുകയാണ്. മുംബൈ തീരത്ത് കോർഡലിയ എംപ്രസ എന്ന ആഡംബര കപ്പലിലാണ് ലഹരി പാർട്ടി നടത്തിയത്. ഇവരിൽ നിന്നും കൊക്കെയിൻ, ഹാഷിഷ്, MDMA തുടങ്ങിയ നിരോധിത മയക്കുമരുന്നുകൾ പിടികൂടി. പിടിച്ചെടുത്ത കപ്പൽ മുംബൈ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനലിൽ എത്തിക്കും. രണ്ടാഴ്ച മുമ്പാണ് ആഡംബര കപ്പലായ കോർഡലിയ ക്രൂയിസ് ഉദ്ഘാടനം ചെയ്തത്. കപ്പലിൽ ശനിയാഴ്ച ലഹരി പാർട്ടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ്. ഇപ്പോൾ ആര്യൻഖാനെ കൂടെ ഉണ്ടായിരുന്നവരെയും JJ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ടെസ്റ്റിനായി കൊണ്ടുപോകുന്ന വിവരവും പുറത്തുവന്നു. വീഡിയോകൾ സഹിതം എത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഷാറൂഖ് ഖാന്റെ മകൻ ആര്യൻഖാൻ വെളിപ്പെടുത്തൽ നടത്തിയെന്നും വാർത്തകൾ വരുന്നുണ്ട്. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നടത്തിയ ചോദ്യം ചെയ്യലാണ് ആര്യൻ ലഹരി മരുന്ന് ഉപയോഗത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതും. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനിടെ NCB ഉദ്യോഗസ്ഥന് മുന്നിൽ ആര്യൻഖാൻ പൊട്ടിക്കരഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് വലിയ വാർത്തയായി വരികയാണ്. ഇപ്പോൾ ചോദ്യം ചെയ്യലിനെ ഉടനീളം ആര്യൻ തുടർച്ചയായി കരഞ്ഞുവെന്നാണ് NCB ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും. ബ്രിട്ടനിലും ദുബായിലും താമസിച്ചിരുന്ന സമയത്ത് ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്നാണ് ആര്യൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു ആര്യൻഖാനെ അറസ്റ്റ് ചെയ്തത്. ഇതിനുശേഷമുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതും.